ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും പഴംപൊരി കഴിച്ച് മടുത്തെങ്കിൽ പഴം വെച്ചിട്ട് ദാ ഇതേപോലൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഗോതമ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതിലേക്ക് ഇതാ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. മുട്ട അധികം ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 2 മുട്ടയാകാം. എനിക്ക് മുട്ട ഒരെണ്ണം ചേർക്കാനേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ് 1 മുട്ട ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഫുള്ള് പാലിൽ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുക്കണമെന്നില്ല, കുറച്ച് പാലൊഴിച്ചിട്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ അല്പം കട്ടിയായിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതാ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ദാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ പഴമാണ് കേട്ടോ. അപ്പം 3 പഴം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പഴം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിൽ ചട്ടി ചൂടായപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലെല്ലാം ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഓരോ പഴം നുറുക്കുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴംപൊരിയിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയുള്ള സംഭവമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ മിക്സ് ഓൾറെഡി പഴംപൊരിയുടെ മിക്സ് തന്നെയായിരിക്കും, നമ്മൾ ബാറ്റർ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇത് കുറച്ചും കൂടി വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് മധുരം ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അല്പം ഉപ്പും കൂടിയും ചേർത്താണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദാ നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഉള്ളിൽ മേലെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. മുട്ടയും പാലും എല്ലാം ചേർത്തിട്ടുള്ള കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു വിഭവമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഴംപൊരിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴംപൊരി തന്നെ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം നമുക്ക്. ഞാനൊരു 3 പഴം എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നമുക്ക് വൈകുന്നേരം ചായക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഗസ്റ്റ് വന്നാൽ കൊടുക്കാനായിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴവും മുട്ടയും പാലും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഡെയിലി ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ 1 പ്രാവശ്യം പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടിയിട്ട് ഞാൻ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് കൈ നിറയതാ സ്നാക്കായി, ഈവനിങ് സ്നാക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.